സജീവൻ ശ്രീ ഷാഫി ജാലിയം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടുകൾക്ക് വേണ്ടിയാണോ ഈ നിയമയുദ്ധം? അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറഞ്ഞ തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കും. കാരണം ഇത് ഇലക്ഷൻ ഏജന്റുമാര് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇൻവാലിഡ് ആക്കാൻ ആ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്ന കാരണവും ഷാഫിയോട് പറഞ്ഞു. ഒപ്പുമില്ല, സീലുമില്ല. ഈ വോട്ടുകളിൽ ഒപ്പും സീലും ഇല്ലാത്തത് കൊണ്ട് മാറ്റിവെക്കുന്നു എന്നാണ് ഇപ്പോ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ മറുപടിയിൽ കാര്യം ഷാഫി പറഞ്ഞല്ലോ. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് ഇലക്ഷൻ ഏജന്റുമാരും ഒപ്പിട്ട് കൊടുത്തത് ഒപ്പും സീലും ഇല്ലാത്ത ആണെന്നുള്ള പറഞ്ഞു. കോടതിയുടെ മുമ്പാകെ പ്രശ്നമുള്ളത് ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നാണ്. ഇൻവാലിഡ് ആയതിനെ വേറെ എങ്ങനെ ഇപ്പൊ അവിടെയാണ് ഷാഫി പറഞ്ഞതിനോട് വിയോജിക്കേണ്ടി വരിക. അതായത് കോടതി എന്ത് തീരുമാനിക്കും? ഷാഫി രണ്ട് കാര്യങ്ങളാണ്, ഇതാണ് കോടതി തീരുമാനിക്കാൻ സാധ്യതയുള്ളത്. അതാവണമെന്നില്ല. കോടതിയുടെ മുമ്പാകെയുള്ള വാദം എന്ന് പറയുന്നത്, ഇത് മുസ്തഫയുടെ വാദം എന്ന് പറയുന്നത്, ഈ മാറ്റിവെച്ച വോട്ടുകൾ മുഴുവൻ വാലിഡ് ആണ്, അത് എണ്ണിക്കഴിഞ്ഞാൽ ഞാൻ ജയിക്കുമെന്നുള്ളതാണ്. അപ്പൊ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് കോടതി ഇനി പരിശോധിക്കണം. അതിൽ ഒപ്പും സീലും ഉണ്ടോ എന്നുള്ളതാണെങ്കിലും, ഒപ്പും സീലും ഇല്ലെങ്കിൽ അത് വോട്ടർമാരുടെ കുഴപ്പമാണോ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ്, കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. കോടതിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കോടതി ഇന്നത് തീരുമാനിക്കുന്ന ഷാഫി പറയുന്നിടത്ത് യോജിക്കാൻ പറ്റും. ഇല്ല, അതില്ല. മാത്രല്ല, അതുകൊണ്ട് ഇങ്ങനെ പിന്നീടാണ് അല്ലെ രാഷ്ട്രീയം വരുന്നത്. അതുകൊണ്ട് ഇത് മാറ്റി 38 വോട്ടിന് പകരം 39 വോട്ട് ഒപ്പും സീലും ഉള്ളതാക്കി വെക്കുന്നു എന്നൊക്കെ പറയുന്നത് ആണ്. അതൊക്കെ നമുക്കിനി ഇങ്ങനെ വരുന്നോ അല്ലേ എന്നുള്ളതാണ്. കോടതിയിന് മുമ്പാകെ ഉള്ള വിഷയം എന്താണ്? നേരത്തെ ഇത് സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ, ട്രഷറിയിൽ സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ കോടതി നിർദ്ദേശിച്ചതാണ് ഈ രണ്ട് പെട്ടികളും. ആ രണ്ട് പെട്ടികളിൽ ഒന്ന് തുറക്കുന്ന സമയത്ത് കാണുന്നില്ല. ആ ഇത് 22 കിലോമീറ്റർ അപ്പുറത്തുള്ള രജിസ്ട്രാർ ഓഫീസിൽ വെച്ച്, സാധാരണ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് കിട്ടുന്നു എന്ന് പറയുന്നു. ഇപ്പൊ അതും ഷാഫി പറഞ്ഞതിനോടൊക്കെ യോജിക്കുക. ഇത് കണ്ടെത്തിയത് അവിടെയാണ് എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതല്ലാതെ ഈ ഇലക്ഷൻ ഏജന്റുമാര് അവര് ട്രഷറിയിൽ നിൽക്കുന്നു, അവര് രണ്ടുപേരെയും, അത് പിന്നെ മുസ്തഫയുടെ ഇലക്ഷൻ ഏജന്റിനെയും നജീബിന്റെ ഇലക്ഷൻ ഏജന്റിനെയും വിളിക്കുന്നില്ല. ഒരാളെ വിളിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചതെന്ന് അവിടുന്ന് കിട്ടി 22 കിലോമീറ്റർ അപ്പുറത്ത് കിട്ടി എന്നുള്ളതല്ല. രണ്ട് ഇലക്ഷൻ ഏജന്റുമാരെയോ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെയോ, ജയിച്ച MLA എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുസഫയും, ഇവരൊക്കെ ആരെയും അറിയിക്കാതെയാണ് പെട്ടി ഇവിടെ ട്രഷറിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുന്നത്. അതൊക്കെ അതിലൊക്കെ ഉള്ള ലംഘനങ്ങള്, നിയമലംഘനങ്ങള്, അതിനൊക്കെ ഉള്ള പ്രശ്നങ്ങള്, അതിൽ കള്ളക്കളിയുണ്ട്. അതൊക്കെ നമുക്ക് അത് കോടതി ഇനി അങ്ങോട്ടേക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. കോടതി നിർദ്ദേശിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളതാണ് ഈ പെട്ടികൾ. അവിടെയാണ് ആ ആ പെട്ടിയിൽ എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട്, അത് ആര് ചെയ്തു, ഇത് നമ്മളെ സംബന്ധിച്ച്. ഇപ്പൊ ഷാഫി പറയുമ്പോൾ തീർച്ചയായിട്ടും മുസ്തഫയ്ക്ക് വേണ്ടി ഒരു വലിയ സംഘം, കൂടെ സംഘം നടത്തി എന്നൊക്കെ പറയും. ആ ഷാഫി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പൊ തിരിച്ച് മുസ്തഫയുടെ ആളുകൾ പറയാൻ സാധ്യം, മുസ്തഫയുടെ ആരും ഇതുവരെ സംസാരിക്കാത്ത, മുസ്തഫയോ അദ്ദേഹത്തിന് വേണ്ടി ആരും സംസാരിക്കാത്തത് കൊണ്ട് അവര് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇത് അട്ടിമറിക്കാന്നതിന് കാരണം ജയിച്ച ആൾക്കാണല്ലോ, ആർക്കാണ് അതിന് നേട്ടമുണ്ടാവുക? ഇതിൽ വല്ല തരത്തിൽ അട്ടിമറി നടന്നു, അല്ലെങ്കിൽ ആ പെട്ടി അവിടെ നിന്ന് മാറ്റിയെന്ന് വരുമ്പോ സ്വാഭാവികമായിട്ട് എന്തോ നടന്നു എന്നാൽ അതിന് നേട്ടമുണ്ടാവാൻ സാധ്യമുള്ള നജീബാണ് അവര് പക്ഷെ അങ്ങനെ വാദിച്ചേക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രണ്ടു പക്ഷത്ത് നിൽക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഉണ്ടായിട്ടുള്ളത് പെട്ടി 22 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഇനി ആ പെട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് ശ്രീ കെ പി മുസ്തഫ കൂടി ഇപ്പോൾ ചേരുന്നു. ശ്രീ സജീവൻ, ഞാൻ വരാം താങ്കളിലേക്ക്. എനിക്ക് കെ പി മുസ്തഫയിൽ നിന്ന് കൂടി മറുപടി ആവശ്യമുണ്ട്.